കെ എം മാണിയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് കേരള കോൺഗ്രസ് എമ്മിൽ നടക്കുന്നതെന്ന് ഇ ജെ അഗസ്തി യഥാർത്ഥ കേരള കോൺഗ്രസും യു ഡി എഫിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇടതുമുന്നണിയിലേക്ക് ഇല്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നതായും മീനച്ചിൽ കർഷക വികസന ബാങ്കിൽ ഏഴ് തിരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് ആയിട്ടാണ് വിജയിച്ചതെന്നും ഇ ജെ അഗസ്തി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു 1992 മുതൽ മീനച്ചിൽ കാർഷിക ഗ്രാമ വികസന ബാങ്കിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ് ഇ ജെ അഗസ്തി ഏഴ് തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് ആയിട്ടാണ് മത്സരിച്ചത് ഇതേവരെ ആരും ഭിന്നാഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും ഇ ജെ അഗസ്തി പറഞ്ഞു ഇപ്പോൾ ഇടതുമുന്നണിയിലായതിനാൽ യു ഡി എഫ് വോട്ട് വാങ്ങി വിജയിച്ചതിലെ ധാർമ്മികത മൂലമാകും ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ചത് താൻ ആരെയും വഞ്ചിച്ചിട്ടില്ലെന്നും ഇ ജെ അഗസ്തി പറഞ്ഞു ആ ഏഴ് പേര് രാജിവെച്ചു പോയത് നിർഭാഗ്യകരമായി പോയി എന്നെ ഈ കഴിഞ്ഞ 30-ാം തീയതി കൂടിയ ബോർഡ് മീറ്റിംഗിൽ ഇവർ രണ്ടുപേരും പങ്കെടുത്ത ആ ബോർഡ് മീറ്റിംഗിൽ പോലും ഒരു അഭിപ്രായ വ്യത്യാസം ഒരു സൂചനയോ പോലും ആരും പറഞ്ഞിട്ടില്ല ഒരു വിഷയം ഒരുപക്ഷേ യു ഡി എഫിൻ്റെ പാനലിൽ 2019 ഫെബ്രുവരി 10-ാം തീയതി ആയിരുന്നു ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫ് ആയിട്ടാണ് നിന്നത് അപ്പോൾ ആദരണീയനായ ജോസ് കെ മാണി പറഞ്ഞത് ഞാനെൻ്റെ രാജ്യസഭാ അംഗത്വം രാജിവെക്കുന്നു ധാർമ്മികതയുടെ പേരിൽ ഒരുപക്ഷെ നമ്മുടെ സ്നേഹിതന്മാർ ഈ ധാർമ്മികതയുടെ പേരിലായിരിക്കും രാജിവരും എന്നാൽ ഞങ്ങൾ യു ഡി എഫ് പാനലിൽ ജയിച്ചവരുടെ ഞങ്ങൾ എൽ ഡി എഫിലേക്ക് മാറുകയാണല്ലോ അതുകൊണ്ട് രാജിവെച്ചേക്കാമെന്നെങ്കിൽ ധാർമ്മികതയുടെ പേരിലായിരിക്കാം ജോസ് കെ മാണി രാജ്യസഭാ അംഗത്വം രാജിവെച്ചോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞു ഇടതുമുന്നണിയിലേക്ക് ഇല്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കെ എം മാണിയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായാണ് പല കാര്യങ്ങളും നടന്നത് ബജറ്റ് അവതരണ വേളയിൽ നിയമസഭയിലെ കയ്യാങ്കളിക്കേസ് ഒഴിവാക്കണമെന്ന സർക്കാർ ഹർജിക്കെതിരെ നൽകിയിരുന്ന അപ്പീലിൽ ജോസ് കെ മാണി കക്ഷിയാകണമെന്നും ഇ ജെ അഗസ്തി പറഞ്ഞു കേരള കോൺഗ്രസുകാർക്ക് മുഴുവൻ അറിയാൻ ഞാൻ യു ഡി എഫ് ആണ് എൽ ഡി എഫിലേക്കില്ല എന്നെ സമീപിച്ച നേതാക്കന്മാരോടെല്ലാം ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ ജയരാജ് ചാഴികാട് എൻ്റെ വലിയ കുടുംബ സുഹൃത്തു കൂടിയായ ചാഴികാട് ചാഴികാടിൻ്റെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ ഞാനായിരുന്നു ഇലക്ഷൻ കമ്മിറ്റിയുടെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് അപ്പോൾ ആ അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ എൽ ഡി എഫിലേക്കില്ല എൽ ഡി എഫിലേക്ക് ഇപ്പം പോകുന്നത് ആത്മഹത്യാപരമാണ് ഞാനില്ല എന്നെ നിർബന്ധിക്കരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ട് ഒരു വഞ്ചനയും നടത്തി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എൻ്റെ രാഷ്ട്രീയ നിഘണ്ടുവിൽ വഞ്ചന എന്നൊരു വാക്കില്ല കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുളിങ്കാട് ആർ പ്രേംജി ജോർജ് വലിയപറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കേരള കോൺഗ്രസ് എം ജോസഫിനും കോൺഗ്രസിനും 3 വീതം അംഗങ്ങളാണ് ഭരണസമിതിയിലുള്ളത് 13-അംഗ ഭരണസമിതിയിൽ 7 പേർ ജോസ് കെ മാണി വിഭാഗത്തിനൊപ്പവുമാണ് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ